വിജേഷ്, താങ്കൾ കോഴിക്കോട്ട് താമസിക്കുന്ന ഒരാളാണ്, ഈ മേഖലയിലൊക്കെ താമസിക്കുന്ന ആളാണ്. ഇപ്പോൾ പലരും പറയുന്നത് കോഴിക്കോട്ട് ജില്ലയിൽ, നേരത്തെ നമ്മളോട് സംസാരിച്ച ഉദ്യോഗസ്ഥനും പറയുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കോഴിക്കോട് ജില്ലയിൽ ഇത്തരത്തിലേക്ക് അപകടങ്ങൾ കൂടി വരികയാണ്. ബസ് സ്വകാര്യ ബസ് ഡ്രൈവർമാർ ഇത്തരത്തിലേക്ക് ഒരു നിഷ്ഠയുമില്ലാതെ വാഹനം ഓടിക്കുന്നു എന്നുള്ളത്, അത് എനിക്ക് തോന്നുന്നു അത് ഒരു പരാതിയായി തന്നെ കോഴിക്കോട് ജില്ലയിൽ ഒരു ചില മേഖലകൾ, പ്രത്യേകിച്ച് കോഴിക്കോട് കുറ്റ്യാടി, കോഴിക്കോട് പേരാമ്പ്ര, കോഴിക്കോട് കണ്ണൂർ, ഈ റോട്ടുകളിൽ റൂട്ടുകളിലൊക്കെ ഒരു രക്ഷയുമില്ലാത്ത സ്പീഡിൽ വാഹനങ്ങൾ ഓടിക്കുന്നു എന്നൊക്കെയുള്ള പരാതികളുണ്ട് എന്ന്. ഇതിൽ സ്വകാര്യ ബസ്സുകളെ സംബന്ധിച്ചോളം അവർക്ക് അലിഖിതമായ ഒരു നിയമം, അത് പൊതുജനങ്ങൾ അംഗീകരിച്ചു കൊടുത്ത് അവർക്ക് മാത്രമായിട്ട് ഒരു നിയമം എന്ന രീതിയിലാണ് വാഹനം ഓടിക്കുക. ഞങ്ങൾക്കൊക്കെ അറിയാം, ചെറിയ വാഹനത്തിന് പിറകിൽ വന്നിട്ട് ഹോൺ അടിച്ചുകൊണ്ട് ആളുകളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കും. അവർക്ക് നമ്മൾ പലരും ഭയപ്പെട്ടുകൊണ്ട് മാറിക്കൊടുക്കും, അല്ലെങ്കിൽ വല്ല ഉപചാരിലൊക്കെ വീണു പോകുന്ന സ്ഥിതിയൊക്കെ ഉണ്ടാവും. അവരെ സംബന്ധിച്ചോളം നേർക്ക് നേരെ പോവുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗങ്ങളുമില്ല. എത്ര ബ്ലോക്ക് ഉണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ കൂടി കയറ്റി വന്നിട്ട് മുൻപിലെത്തുന്ന അവർക്കൊരു നിയമം അനുവദിച്ച് കൊടുത്ത രീതിയിലാണ്, അത് എല്ലാവരും അനുവദിച്ച് കൊടുത്തു എന്നുള്ളതാണ് സത്യം. കാരണം അവർക്ക് ടൈമിംഗ് ഇല്ല, അവർക്ക് ഒരു മിനിറ്റാണ് വ്യത്യാസം, രണ്ട് മിനിറ്റാണ് വ്യത്യാസം. ഇന്നിപ്പോൾ ഇവിടെ അപകടം നടന്ന ആ സ്ഥലത്തെ കാര്യങ്ങൾ അന്വേഷിച്ചാൽ പറഞ്ഞത് മുന്നിലുള്ള വാഹനവും അതായത് ബസ്സും പിറകിലുള്ള ബസ്സുമായിട്ട് രണ്ട് മിനിറ്റിൻ്റെ വ്യത്യാസമാണ്, അതിൻ്റെ പിറകിലുള്ള ബസ്സിന് ഒരു മിനിറ്റിൻ്റെ വ്യത്യാസമാണ്. ഇതൊന്നും നമ്മളെപ്പോലുള്ള ഈ സാധാരണക്കാർ ബൈക്ക് ഓടിക്കുന്ന കാർ ഓടിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും അറിയില്ല. അവരെ സമയത്തോളം അവർ എല്ലാ നിയമങ്ങളും പാലിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ പോകുന്നത്. പക്ഷേ ഇവർ വന്ന് പിറകിൽ വന്നിട്ട് വല്ലാണ്ട് നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടാണ് ഈ അത്രയും കൂടുതൽ അപകടങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പോവുക എന്നല്ലാതെ ഇതിന് ഒരു കൃത്യമായിട്ട് ഒരു പരിഹാരം. അതാണ് ശ്രീ ഗോപിനാഥൻ, ഇപ്പോൾ ചെറുവാഹനങ്ങളെ ഒന്നും ഗൗനിക്കുക പോലും ഇല്ല. അങ്ങനെയാണ് സ്വകാര്യ ബസ്സുകൾ. ഇപ്പൊ നമ്മളൊക്കെ വാഹനം ഓടിച്ചു പോകുമ്പോൾ അറിയാവുന്നതാണ്, സ്വകാര്യ ബസ് നമ്മുടെ സൈഡിലൂടെയോ അല്ലെങ്കിൽ പിറകിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ പേടിയാണ്. കാരണം എന്താണ് സംഭവിക്കുകയെന്ന് അറിയാൻ പറ്റില്ല, വന്ന് ഇടിക്കുമോ എന്ന് തോന്നുന്ന തരത്തിലേക്കാണ്. ഇപ്പൊ ഞാൻ എറണാകുളത്ത് ജീവിക്കുന്ന ഒരാളാണ്, അവിടെ സംഭവിക്കുന്നത് എന്താണ് എന്നത് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. കോടതി ഇടപെട്ടിട്ടുള്ള വിഷയമൊക്കെ താങ്കൾക്കും അറിയാം. ഇപ്പോൾ ഇത് എന്തുകൊണ്ടാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ചെയ്യാൻ കഴിയുമോ? ഇങ്ങനെ ഈ ന്യായീകരിച്ചുകൊണ്ട് താങ്കൾ ഇപ്പോൾ ഈ വിഷയത്തിൽ ന്യായീകരിക്കുന്നില്ല എന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ഈ സമയക്രമം പാലിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ, ഇതിലൊക്കെ നിങ്ങൾ എന്താണ് ഇതിൽ ചെയ്യാൻ കഴിയുന്നതെന്ന് കൂടി നിങ്ങൾ ആലോചിക്കണമല്ലോ. അല്ലെ, തീർച്ചയായിട്ടും ഇല്ലേ, ഇങ്ങനെ മുമ്പിൽ പോകുന്ന വാഹനങ്ങളോട് അങ്ങനെ അപമര്യാദയായിട്ട് വരുമ്പോ അവിടെ അങ്ങനെ ഓണടിച്ചു അങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞത് അതൊന്നും നമ്മുടെ നാട്ടില് നടക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത്തരത്തിലൊന്നും അത്ര മോശമായിട്ടൊന്നും അതേ ഒരു ദിവസം ഓടാൻ ബസ് എന്നും ഓടുന്നതല്ലേ, എന്നും അതേ റൂട്ടിലൂടെ ബസ് ഓടുന്നതല്ലേ, ബസ്സുകാർക്ക് അങ്ങനെയൊന്നും അങ്ങനെ ഓടിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും ഈ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി മോട്ടോർ വാഹനവും പോലീസും നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും ഞങ്ങള് ബസ് ഉടമകൾ എന്ന നിലയിൽ ഞങ്ങൾ പരിപൂർണ അവർക്ക് എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ അപകടം ഉണ്ടാക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ശിക്ഷാ നടപടികൾ നൽകാറുണ്ടോ? ഏതെങ്കിലും ചെറിയ അപകടമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അശ്രദ്ധ ആണ് എന്നൊക്കെ കണ്ടെത്തിയാൽ നിങ്ങൾ അവരെ മാറ്റി നിർത്തുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാറുണ്ടോ? തീർച്ചയായും. ഒന്നാമതിൽ ബസ്സിന് ഏതെങ്കിലും ഒരു മോട്ടോർ വാഹനം ബസ് അടിച്ച് ഏതെങ്കിലും ഒരു മോട്ടോർ വാഹനത്തിലെ ഡ്രൈവർക്കോ അല്ലെങ്കിൽ അയാളുടെ മറ്റേ ടൂ വീലറിലെ യാത്രക്കാരനോ ഒരു 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 279 കേസിനായി ഒരു എല്ല് പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഡ്രൈവറുടെ ലൈസൻസ് 6 മാസം ഈ മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്യും. ഇവൻ സസ്പെൻഡ് ചെയ്ത ഞങ്ങൾ വേറെ ഡ്രൈവറെ അന്വേഷിച്ച് വേറെ ഡ്രൈവറെ വെച്ച് ഞങ്ങൾ സർവീസ് നടത്തി. വാഹനത്തിൽ ഇപ്പൊ റോഡിന്റെ പ്രശ്നങ്ങളൊക്കെ താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ, ഞാനൊരു കണക്ക് താങ്കൾ ശ്രദ്ധയിൽപ്പെടുത്താം. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണ്, വാഹനം ഓടിക്കുന്നതിലെ പിഴവുകൾ തന്നെയാണ് അപകടത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. 60% അപകടത്തിനും കഴിഞ്ഞ വർഷം 2022 കാരണമായത് അമിത വേഗം, അശ്രദ്ധ, ട്രാഫിക് നിയമം പാലിക്കാത്തത്, ലഹരി ഉപയോഗം. അതായത് നമ്മൾ വരുത്തി വെക്കുന്നതാണ് ശ്രീ ഗോപിനാഥൻ ഈ അപകടങ്ങൾ എന്നത്. അതിൽ തന്നെ കൂടുതൽ അപകടത്തിൽ പെടുന്നതും ഇരുചക്ര വാഹനങ്ങൾ, 40% കൂടുതലും ബൈക്ക്, സ്കൂട്ടർ യാത്രക്കാർ, തൊട്ട് പിറകിൽ കാറിൽ സഞ്ചരിക്കുന്നവർ, ഇതാണ്. അപ്പോൾ സ്വകാര്യ ബസ് വലിയ വണ്ടിയാണ്, അപ്പോൾ അവർക്ക് ഇപ്പം നമ്മുടെ ഒരു മെസ്സേജ് ഒരു വ്യൂവർ അയച്ചിരിക്കുകയാണ്, കുതിരപ്പുറത്തിരിക്കുകയാണെന്നൊരു ഫീലോടെയാണ് അവരുടെ വരവ്. ബാക്കിയുള്ള ആളുകളൊക്കെ ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നു റോഡിൽ, നിയമം പാലിച്ച് ഓടിക്കുന്നു. ഇതില് സ്വകാര്യ ബസ്സുകൾ ഉണ്ടാക്കുന്ന സ്വകാര്യ ബസ്സുകളുടെ അശ്രദ്ധ മൂലം ഉണ്ടാക്കുന്ന കണക്കുകൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ റോഡ് ഉപയോഗിക്കുന്നവരാണ്. ഒരു ബസ് ഒരു ദിവസം 300, 350, 400 കിലോമീറ്റർ ഓടുന്ന ബസ്സുകൾ റോഡിലൂടെ ഓടുന്നവരാണ്. അതിന്റെ അപകട നിരക്ക് പരിശോധിച്ചാൽ ഏറ്റവും കുറവ് അപകടം അതിൽ സ്വകാര്യ ബസ്സുകൾക്കാണ് കാണാൻ കഴിയും. ഞാൻ ഇതിന് ഈ സമയത്ത് ന്യായീകരിക്കാന്ന് പറയരുത്, നിങ്ങൾ ആ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അതും കൂടി ഒന്ന് നോക്കണം എന്ന് ഞാൻ പറയാണ്. പിന്നെ അപകടങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഒരു പോലീസ് ജീപ്പ് ഇടിച്ച് കണ്ണൂർ അപകടം ഉണ്ടായത് നമ്മൾ കണ്ടു. അപകടത്തെ ഒന്നും നമ്മൾ ന്യായീകരിക്കുന്നില്ല, അതെന്തോ കെട്ടിവെച്ച വാഹനവും അങ്ങനത്തെ എന്തോ വാഹനവും ഒക്കെ ആയിരുന്നു പെട്രോൾ പമ്പിലേക്ക് ഇടിച്ച് കയറിയത്.
എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അപകടം ഉണ്ടാവരുത്, ഒരു ദിവസം പോലും ഒരു അപകടം ഉണ്ടാവരുത് കണക്കൂട്ടിയിട്ടുള്ള ഒരു ഉടമസ്ഥനായാലും ഒരു ഡ്രൈവറായാലും റോഡിൽ. ഇത് വാക്കിൽ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, അതിൽ എന്തെങ്കിലും നിങ്ങളുടെ സംഘടനയ്ക്ക് ചെയ്യാൻ കഴിയുമോ? ഈ പറയുന്നത് പോലെ കൃത്യമാക്കണം, അങ്ങനെ പാടില്ല, നിയമം പാലിച്ചുകൊണ്ട് തന്നെ ആകണം എന്നുള്ള തരത്തിലേക്ക് നിങ്ങൾ കൂടി അത് നിഷ്ഠ വയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ എല്ലാവരുടെയും ജീവൻ എത്ര വിലപ്പെട്ടതാണ് ശ്രീ ഗോപിനാഥൻ. ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായി. ഏറ്റവും ഒടുവിലായി ശ്രീ ഉപേന്ദ്രനാരായൺ ഇതിനിപ്പോൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ചർച്ചയിൽ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് അങ്ങനെ ഒരു ഡ്രൈവിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ എത്രത്തോളം ഫലം കാണുമെന്നതാണ്. ഇതൊക്കെ ഈ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നടത്തുന്നു, അതിനപ്പുറത്തേക്ക് എന്താണ് ചെയ്യേണ്ടത്? വളരെ ചുരുക്കി. അതായത് ഈ ഗോപിനാഥനെ പോലെയുള്ള മുതലാളിമാർക്ക് ചില്ലറ തുട്ടുകൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് ഈ ഡ്രൈവർമാർ ഇങ്ങനെ മരണപ്പാച്ചിൽ നടത്തി പാവപ്പെട്ടവനെ, അതായത് സാധാരണക്കാരനെ കൊന്നുകൊടുക്കുന്നത്. ഇത് ആലുവ ഭാഗത്ത് കുറെ കൊല്ലങ്ങൾക്ക് ഗോപി, നമ്മൾ തമ്മിൽ 10-25 കൊല്ലമായിട്ട് ഈ ടി വി ചർച്ച വരുന്നതാണ്. എന്ത് കിട്ടുന്നുള്ളോ നിങ്ങൾ കണക്കൂട്ടിക്കുന്നത്? ആൾക്കാരെ കൊല്ലാൻ നിങ്ങൾക്ക് എന്താ അധികാരം? ഈ പാവപ്പെട്ട ദമ്പതികളെ കൊല്ലാൻ നിങ്ങൾക്ക് എന്താ അധികാരം? ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് കിട്ടുന്നതിനെ പറ്റിയുള്ള ചർച്ച അല്ലല്ലോ. ഇപ്പൊ ഇവിടെ നിരപരാധികളായ രണ്ട് ആൾക്കാരെ കൊന്നു തീർന്നു ഒരു പ്രൈവറ്റ് ബസ്സുകാരന്റെ അഹങ്കാരം കൊണ്ട്. ഇത് നിർത്താനായിട്ട് ചെയ്യാൻ പറ്റുന്നത് പറയുന്ന കേൾക്കൂ, നിർത്താനായിട്ട് മുതലാളിക്ക് പറ്റിയില്ലെങ്കിൽ, മോട്ടോർ വാഹന വകുപ്പിന് പറ്റിയില്ലെങ്കിൽ, ഇവിടുത്തെ യുവാക്കൾ ഇറങ്ങും റോഡിലേക്ക്. ആലുവ എറണാകുളം റൂട്ടിലോടുന്ന ബസ്സുകള് ഇതേമാതിരി കൊന്നുകൊണ്ടിരുന്നപ്പോൾ അള്ളു വെച്ചു ബസ്സുകൾക്ക്. അള്ളെന്ന് വെച്ചാൽ ഗോപിക്ക് മനസ്സിലാവുമോ? ടയറിന്റെ കീഴിൽ അള്ളു വെച്ച് ബസ്സിന്റെ സ്പീഡ് കുറച്ച ഒരു വിഭാഗം ജനങ്ങള് ആലുവയിലുണ്ട്. അതേപോലെ ആൾക്കാർ ഇറങ്ങും. നിങ്ങൾ അത്തരത്തിലേക്ക് പക്ഷെ നിയമങ്ങൾ കയ്യിലെടുത്തുകൊണ്ടൊന്നും നമ്മൾ പ്രവർത്തിക്കരുത്. അതിന് കൃത്യമായി നിയമ സംവിധാനത്തിലൂടെ തന്നെ എന്ത് ചെയ്യാൻ കഴിയും, ഒപ്പം നമ്മളുടെ ഭാഗത്തു നിന്നും ഇതിൽ കരുതലും ജാഗ്രതയും ഉണ്ടാവുകയും വേണം. വളരെ നന്ദി. ഈ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ടി ഗോപിനാഥൻ, ശ്രീ എം പി വിജയ്, ശ്രീ ഉപേന്ദ്രനാരായൺ, ശ്രീ ബിജുമോൻ. ന്യൂസ് ഈവനിങ് അവസാനിക്കുന്നു. ഇനി ഇപ്പോൾ കിട്ടിയത് സ്മിത ഹരിദാസും സോന ജെറിയും ചേരും.